ഹല്ലേലൂയാ. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, വചനം, ദൈവവചന ഹൃദയ നിറസ്രോടത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. പക്ഷേ വചനം വായിക്കും, വളരെ പ്രധാനപ്പെട്ട വചനം വായിക്കും. ശ്രദ്ധിച്ചോണം, ലൂക്ക 2:7 മുതലുള്ള വചനം വായിക്കാൻ പോവാം. ലൂക്ക 3:7 മുതൽ. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തൻ്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് സ്നാപകൻ ചോദിച്ചു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടി അകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കും. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. സർവർത്തി പറയും, ഹല്ലേലൂയാ. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനം, പക്ഷെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത വചനം പറയുക, വൃക്ഷങ്ങളുടെ വേരിന് കൊടാല വയ്ക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ലൂക്ക 3:9. വൃക്ഷങ്ങളുടെ വേരിന് കൊടാല വയ്ക്കപ്പെട്ട് കഴിഞ്ഞു, നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉണ്ടോ, എന്താണ് ചോദിച്ചത്? സ്നാപകൻ പ്രവാചകനോട് ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവവചനം എന്ത് പറയും? ദൈവം എന്ത് പറയുന്നു? ശ്രീമതി പറഞ്ഞു, ഹല്ലേലൂയാ. അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണവും ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരോട് അവരും അവനോട് ചോദിച്ചു, ഗുരോ, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. ഇതാണ് ദൈവവചനമാണ്. സ്നാപകൻ്റെ അധരത്തിലൂടെ, പ്രവാചകൻ്റെ അധരത്തിലൂടെ ദൈവം പറയുന്ന വാക്കാണത്. ദൈവവാക്കാണ്. അടുത്ത വചനമുണ്ട്, പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേദനം കൊണ്ട് തൃപ്തിപ്പെടണം. വചനമാണത്. അപ്പം ആ സ്നാപകൻ എന്ന ദൈവം തിരഞ്ഞെടുത്ത ആളുടെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ആ കാര്യങ്ങൾ പറയും. രണ്ടുടുപ്പുള്ളവനും ഒന്നില്ലാത്തവനും കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവൻ അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരൻ ചോദിക്കുമ്പോൾ നിങ്ങളോട് ആവശ്യപ്പെട്ടത് കൂടുതൽ ഈടാക്കരുത്. പടയാളികൾ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ വചനം കേൾക്കുക, ദൈവവചനം. അപ്പൊ അവരോടുള്ള ദൈവത്തിന്റെ വചനം സ്നാപകൻ അറിയിക്കുകയാണ്. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. വ്യാജമായ കുറ്റാരോപണമായിരുന്നു, വേദന കൊണ്ട് തൃപ്തി അടയണം. അപ്പോൾ അടുത്ത വചനം, പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നുണ്ട്. അവൻ്റെ, അതായത് വചനം നേരിട്ട് വരുന്നുണ്ട്. ഇത്രയും നാളും ഞങ്ങൾ വചനം പറയുന്നു, പക്ഷേ ഇനി നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ പോകുന്നു വചനം തന്നെയാണ്. ഹല്ലേലൂയാ. യേശുവേ നന്ദി. അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. നോക്കിയേ, സ്നാപകൻ വചനം തിരിച്ചറിയുന്നവർ അങ്ങനെയാണ്. ദൈവവചനത്തിൻ്റെ പവർ അറിയുന്ന മക്കൾ, അത് പ്രവാചകനെ അറിയത്തുള്ളൂ. ദൈവത്തെ അഭിഷേകമുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്നാപകൻ പറയുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിക്കുവാൻ, അത് കെട്ടഴിക്കാൻ പോലുമുള്ള ഇവർക്ക് യോഗ്യതയില്ല. അത്രമാത്രം ആ വചനത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്നാപകൻ. അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. പ്രവാചകൻ അറിയാം, പരിശുദ്ധാത്മാ പറയാ, യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകാൻ പോവാ. പരിശുദ്ധാത്മാവൻ അഗ്നിയാലുള്ള സ്നാനം നടത്തപ്പെടും. പെന്തക്കോസ്ത അനുഭവം നിങ്ങൾക്ക് കിട്ടും. കാരണം വചനമാണത്. അവൻ്റെ അവൻ വചനമായതുകൊണ്ട് അവനതിനുള്ള പവറുണ്ട്. വചനത്തിനകത്ത് പരിശുദ്ധമുണ്ട്, അഗ്നിയുണ്ട്. അതാണ് വചനമാണ്, ഈശോയതാണ്. വീശമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പറയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിച്ചു കളയുകയും ചെയ്യും. ഈ എന്താണ് ഗോതമ്പും പതിര് എന്താണ്? അതായത് ദുഷ്ടനും ശിഷ്ടനും. ഇപ്പൊ ലോകത്തിൽ വലിയ തിരിവ് നടന്ന സംഭവം കേട്ടോ. ഇപ്പൊ എല്ലാവരും ഓർത്തണം, ഈ പ്രപഞ്ചം മുഴുവനും പരിശുദ്ധാത്മാവ് ഒരു വലിയ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേർതിരിക്കുക നടക്കുന്നുണ്ട്. ഇപ്പൊ നന്നായിട്ട് വേർപിരിഞ്ഞുകൊണ്ടിരിക്കുക, നന്നായിട്ട് കാണാൻ പറ്റും.
നമ്മൾ പാലും വെള്ളവും തമ്മിൽ വേർതിരിയെന്ന് പറയുന്ന പോലെ വേർതിരിക്കും, നെല്ലും പതിരും തമ്മിൽ വേർതിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദുഷ്ടനെയും ശിഷ്ടനെയും ദൈവം വേർതിരിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഒരുപാട് മക്കൾ കർത്താവിനെ വിളി കിട്ടിയ മക്കൾ, വചനത്തിലോട്ട് ദാഹം കിട്ടിയ മക്കൾ വചനം കേട്ട് കർത്താവിലേക്ക് വരും, വിശുദ്ധ മാർഗം തിരഞ്ഞെടുക്കും. പക്ഷെ അതേസമയം അശുദ്ധ മാർഗത്തിലൂടെ പോകുന്നവരാണ് അവന് കൂടും, അവരതേ ചെയ്യും. ബൈബിളിൽ എഴുതിയ പ്രവചനം ഉണ്ടല്ലോ, വചനം പഠിക്കണം. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതേ സംഭവിക്കുള്ളൂ, അല്ലാതെ വേറെ സംഭവിക്കില്ല. ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ വചനം പറയുന്നുണ്ട്, ദുഷ്ടൻ ദുഷ്ടത പ്രവർത്തിക്കും. 12:8-12 ദാനിയൽ 12:8-12 വചനം പറയും. അത് പറയുന്നുണ്ട്, ദാനിയേലെ നീ നിന്റെ വഴിക്ക് പോവുക, ഈ വചനം അവസാന ദിവസം വരെയും അടച്ച് മുദ്ര വെച്ചതാണ്. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും, എന്നാൽ ദുഷ്ടര് ദുഷ്ടത പ്രവർത്തിക്കും. സർവർത്ത പറഞ്ഞ ഹല്ലേലൂയ ഏറ്റു പറഞ്ഞ എല്ലാവരും വലതുകരം ഉയർത്തിപ്പിടിച്ച് അനേകർ, ഉച്ചത്തിൽ പറഞ്ഞ അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും, എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും, അവർ ഗ്രഹിക്കുകയില്ല, ജ്ഞാനികൾ ഗ്രഹിക്കും. ഈ വചനം എന്ന് അച്ഛനോട് ചേർന്ന് ഏറ്റുപറയാമോ? നല്ല വചനമാണ്, അഭിഷേകം കിട്ടുന്ന വചനമാണ്. എല്ലാവരും ഏറ്റുപറയണം. ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിലെ വലിയ വചനമാണ്. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏറ്റുപറഞ്ഞ് എല്ലാവരും ഏറ്റുപറഞ്ഞും ഏറ്റുപറഞ്ഞോണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും, എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. കൊണ്ടോ ഇനി കാണാൻ പോകുന്ന അങ്ങനെ കേട്ടോ, ഇനി നിങ്ങൾക്ക് എല്ലായിടത്തും കാണും തിന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. തിന്മ അവരുടെ കൂട്ടുകെട്ടും ശൈലിയും നടപ്പും എടുപ്പും സംസാരവും മുഴുവൻ പാപമായിരിക്കും, പാപം ചെയ്യും. അവരതിനകത്തോട്ട് പറ്റുമെങ്കിൽ മറ്റുള്ളവർ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നടക്കുന്നവരെയും കൂടെ അവരുടെ ആ ചെളിക്കുടിയിലോട്ട് അവർ അവരെ ഇറക്കിയിടും. മദ്യപാനത്തിൻ്റെ വലിയ അപ്പോൾ അവരെല്ലാം ഇങ്ങനെ കൂട്ടുകൂടും. മദ്യപാനം വെപ്പിച്ചാരും വിശ്വാസമൊക്കെ വിരുദ്ധമായ ദൈവമില്ല എന്ന് പറയും, നിരീശ്വരവാദികളൊക്കെ കൂടും. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചു ഇപ്പോൾ നന്നായിട്ട് വേർതിരിവ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കൊന്നുമില്ലല്ലോ, ഈ ദുഷ്ടനെയും ശിഷ്ടനെയും തമ്മിൽ, നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കുന്നത് പിന്നീടൊരു സമയത്ത്, അതിപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. അപ്പോൾ ഇപ്പം തന്നെ അപ്പോൾ ചില കുടുംബങ്ങൾ കാണാം, അപ്പൻ വിശുദ്ധമായി ജീവിക്കും, അമ്മ നേരെ വഴിവിട്ട ജീവിതം, അമ്മ വിശുദ്ധയായിട്ട് ജീവിക്കും, അപ്പൻ നേരെ വഴിവിട്ട ജീവിതം, മകൻ വേറെ തലറിഞ്ഞു. അത് സംഭവിക്കും, അത് പറഞ്ഞ സ്വീകരിക്കില്ല. അപ്പം എന്തെങ്കിലും പറഞ്ഞാൽ അവരവരുടെ വഴിക്ക് പോകും, അവരനുസരിക്കില്ല. അങ്ങനെ കുടുംബം ഭയങ്കരമായിട്ട് കലഹം വരും, പിന്നെ അത് വരും. പല കുടുംബങ്ങളും പ്രശ്നങ്ങൾ കാരണം ഇത് വേർതിരിവ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചില പറയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല, നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ല. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ ഒത്തിരി ഇഷ്ടം, ചിലക്ക് താല്പര്യമില്ല, ഉപവാസിക്കാൻ ഇഷ്ടമില്ല. ദുഃഖവെള്ളിയാഴ്ച പോലും ഉപവാസിക്കില്ലെന്ന് മാത്രമല്ല, അന്ന് മാംസവും കഴിച്ച് മദ്യപിക്കുന്നവർ പോലും അപ്പോൾ അവരിങ്ങനെ പരിഹസിക്കും, പള്ളിയും സഭയും ഒക്കെ തെറിവിളിക്കും. അപ്പം അങ്ങനെയുള്ള ശക്തി, അത് ബൈബിൾ പൂർത്തീകരിക്കണം. അപ്പം ഇത് വേർതിരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്, ഈ വേർതിരിപ്പിൻ്റെ സമയം. ജ്ഞാനമുള്ളവർക്ക് മനസ്സ്, അപ്പോൾ ജ്ഞാനമുള്ളവരെയും അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുള്ളവരാക്കുകയും ചെയ്യും. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. അപ്പം ജ്ഞാനമുള്ളവരെന്ത് ചെയ്യും? അവർ വിശുദ്ധിയിലേക്ക് വരും. 1 പത്രോസ് 1:15 പറയുന്ന പോലെ ഏറ്റു പറഞ്ഞ് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. ഏറ്റു പറഞ്ഞ് 2 കരം ഉയർത്തിപ്പിടിച്ച് പറയണം, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. ഉച്ചത്തിൽ പറഞ്ഞ് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. സർവർത്തി പറഞ്ഞു ഹല്ലേലൂയാ. പലരും പറയും വചനമൊന്നും വേണ്ട, ബൈബിളൊക്കെ എടുത്തുക്കാളാം, ഇതിനൊന്നും ആവശ്യമില്ല. വേറെ നല്ല ഗ്രന്ഥങ്ങളും മുഴുവൻ പുസ്തകങ്ങളും വലിയ ലൈബ്രറികളും ബുദ്ധിമാന്മാരും സാഹിത്യകാരന്മാരും എല്ലാവരും ഇങ്ങനെ സംഭവം, അതാണ് വായിക്കേണ്ടത്, അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. സയൻസും പുസ്തകങ്ങളും ഫിസിക്സും കെമിസ്ട്രി എല്ലാം എടുത്ത് പിടിച്ചിട്ട് അതാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആരാധിക്കുമ്പോൾ, അപ്പോൾ ഈ അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത മക്കൾ അവർ ദൈവവചനത്തെ മുറുകെ പിടിക്കും. അഭിപ്രായ 12:14-15 ഏറ്റു പറഞ്ഞ് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ, വിശുദ്ധി കൂടാതെ കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. വചനം ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ വചനം. അവിടെ ചിലവൊക്കെ വിശുദ്ധിയൊന്നും ഇല്ലാതെ ജീവിച്ചാലും മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ കർത്താവിനെ കാണാൻ പറ്റും, വിശുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. വിശുദ്ധിയുടെ മക്കളെ വിശുദ്ധി വേണം,
വിശുദ്ധി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? വചനാധിഷ്ഠിത ജീവിതം, ദൈവകൽപ്പനകൾ പാലിച്ചുള്ള ജീവിതം, സ്നേഹത്തിന്റെ ജീവിതം, പുണ്യത്തെ, അതാണ് വിശുദ്ധി. വിശുദ്ധി കൂടാതെ ആരും കടത്ത. അപ്പം മറ്റുള്ള നിങ്ങൾ ഇന്ന് ഒരുപാട് പേര് മറ്റുള്ളവർ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കാരണം വചനമില്ല, വചനമില്ലാത്തത് കൊണ്ട് ആര് പറഞ്ഞാലും അത് വിശ്വസിക്കും, കേൾക്കും, എല്ലാവരെയും വിശ്വസിക്കും, എല്ലാവരുടെയും അടുത്ത് പോകും, എല്ലാവരും പറയുന്നത് കേൾക്കും. അത് അതാണല്ലോ. 2 തിമോത്തി 4:3 ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാണ്. അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രസംഗകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കിട്ടുകഥകളിലേക്ക് പോകും. നീ ആകട്ടെ സമചിത്തത പാലിക്കുക. സുവിശേഷകന്റെ ജോലി പൂർത്തിക്കൊണ്ടോ ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത. താല്പര്യമില്ലച്ചോ ഈ വചനമൊക്കെ കേട്ടോണ്ടിരിക്കുന്ന താല്പര്യം, വല്ല കഥയും പറഞ്ഞ് കെട്ടുകഥകളൊക്കെ കേൾക്കട്ടെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാത്തിനും, എല്ലാത്തിനും കോംപ്രമൈസ്. ഇന്നത്തെ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ ഏറ്റവും വലിയ അപകടങ്ങളൊന്നും കോംപ്രമൈസ്. ലോകത്തെയും പിണങ്ങരുത്, ദൈവത്തോടും പിണങ്ങരുത്. ഈ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് ജീവിതവും വാക്കും പറയുന്നിടത്തല്ല. രണ്ടും കൂടെ കോംപ്രമൈസ്, അതൊരിക്കലും ദൈവവചനമല്ലത്, അത് വചനം. അതുകൊണ്ടാണ് അവിടെ അഭിഷേകമില്ല. നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ വീടുകളൊക്കെ വചനത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ സംഭവിക്കാത്തതിന്റെ കാരണം എന്നറിയാവോ? ഈ രണ്ടു വള്ളത്തെ കാല് വെച്ചിരിക്കുന്നുണ്ട്. എനിക്കൊരു ഒരു മനുഷ്യ ഒരിക്കലും എൻ്റെ അടുത്ത് ഒരാൾ വന്നു, അച്ഛ ഒരാൾ വീട്ടിൽ അച്ഛൻ പോകണം, ഒരു വാളോ അച്ഛന് പ്രാർത്ഥിക്കും, അച്ഛന് അച്ഛന് സെൻറ്ററിനെയൊക്കെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ വലിയ ഉദ്ദേശം എന്നിട്ട് പറയും, അച്ഛ ആളുടെ വീട്ടിൽ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള ആൾ, കേരളത്തിന് വെളിയിലുള്ള ആൾ, മാതാവിൻ്റെ രൂപ വെച്ചാൽ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപ. എന്നോട് പറഞ്ഞ ഇങ്ങനെയാണ്, 12 കിലോ സ്വർണം കൊണ്ട് പണിതിരിക്കുന്ന പ്രിസിലോ. കേട്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു. അവർക്ക് പറഞ്ഞ ഹാലലൂഷ. ഞാൻ പറഞ്ഞു എനിക്കങ്ങ് പോകണ്ട, അവശ്യ പറഞ്ഞ് പോകണ്ട, ഞാൻ പോയില്ല, അത് വേറെ വഴിയാ. ഈശോയും മാതാവൊക്കെ വല്യ ആന പോലെ വെച്ചിട്ടുണ്ട്, പോകുന്ന എല്ലാ സുഖങ്ങളും ഉണ്ട്, എല്ലാ ആസ്വാദനങ്ങളും ഉണ്ട്. എന്താ ആഗ്രഹിക്കുന്നത് അത് മുതൽ അത് മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് വിശാലമായത് ചില കുഞ്ഞുങ്ങളിൽ ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ, ഇഷ്ടമുള്ള ബന്ധങ്ങൾ, വേദന വേശികളുണ്ടെന്ന് അവനോട് വെച്ചാൽ അറിയാം. ലോകത്ത് എവിടെയെല്ലാം വേശ്യാലയങ്ങളുണ്ട്, അവിടെ ഏതെല്ലാം തിന്മകളുണ്ട്, എത്ര രൂപയ്ക്ക് ആരെ കിട്ടും, ആരെ കിട്ടും, മൊത്തം കണക്ക് അവൻ്റെ കൈ വെച്ചിരിക്കുക. എല്ലാ സുഖങ്ങളും ഉണ്ട്, പണത്തിന് പണം, സുഖത്തിന് സുഖം, വണ്ടിക്ക് വണ്ടി, വീടിന് വീട്, ആഘോഷങ്ങൾക്ക് ആഘോഷം. അതൊന്നും തെറ്റല്ലെന്ന് കരുതുന്നവരാ ഈ ഭൂരിപക്ഷ ആളുകൾ. ഇടുങ്ങിയ വാതിലൂടെ പോകുന്നവൻ അതേ വചനം പാലിച്ചു വന്നു. അവൻ ബലമങ്ങ പാലിക്കുന്നുണ്ടോ? അവൻ ഇടുങ്ങിയ വാതില. അവന് മറ്റുള്ളവനെ പോലെ ഭവനം പണിയാൻ പറ്റുന്നില്ല, അവന് മറ്റുള്ളവനെ പോലെ ആസ്വദിക്കാൻ പറ്റും. അവൻ പാവങ്ങളുമായിട്ട് അവൻ്റെ വസ്തുവൊക്കെ പങ്കുവയ്ക്കുന്നു, വേദനിക്കുന്നവനെ സഹായിക്കുന്നു, രോഗിയെ സഹായിക്കുന്നു, കരുണ കാണിക്കുന്നു, വിശുദ്ധിയുടെ വഴിയിലൂടെ പോകുന്നു. അവന് പാപമെല്ലാം ഉപേക്ഷിച്ച് ഹൃദയത്തിൽ നിർമ്മലത സൂക്ഷിക്കുന്നു, പുണ്യപ്രവർത്തി. ചിലപ്പോൾ അച്ഛൻ ഞങ്ങൾ ഒത്തിരി പുണ്യപ്രവർത്തി. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, പുണ്യപ്രവർത്തി പുണ്യപ്രവർത്തി, ബൈബിളിൽ ഒരു പ്രവൃത്തി മാത്രമേ പുണ്യ, ഒരു ദാനധർമ്മം ചെയ്യുന്ന ഒത്തിരി പേരെ കുറിച്ച് ബൈബിള് പറയുന്നുണ്ട്. പക്ഷേ അതിൽ യഥാർത്ഥ ദാനധർമ്മത്തെ കുറിച്ച് ശരിക്കും പഴയ തോബിയാസിനെ കുറിച്ച്, തോബിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത് പിന്നെ ശരിക്കും ദാനധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ പുതിയ നിമിത്തത്തിൽ ഈശോ പറയുന്ന യഥാർത്ഥ ഒരാളെ കുറിച്ച്, ഒരാൾ മാത്രമേ ദാനധർമ്മം ചെയ്തോളൂ പറയുന്നത്, നേർച്ചു കിട്ടുന്നത്. അത് വിധവയുടെ ചില്ലിക്കാശ് മാത്രമേ പറഞ്ഞുള്ളൂ ഈശോ പറഞ്ഞു, അത് മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ, അത് മാത്രമേ ദൈവം കണ്ടുള്ളൂ. ആ ചില്ലി, കാരണം അവൾ അവളുടെ ഉപജീവനത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ചത് അത് മുഴുവൻ കൊണ്ടുപോയി സമർപ്പിച്ചപ്പോഴാണ് പറഞ്ഞത് അവളുടെ അത് മാത്രം ദൈവം കണ്ടു, ബാക്കി ഇട്ടതൊന്നും ദൈവം പരിഗണിക്കുന്നില്ല. അങ്ങനെ എന്ന് വെച്ചാൽ അത് ഉണ്ട്, ഇഷ്ടം പോലുണ്ട്, അതുകൊണ്ട് കൈ മുറിവി വേദനയില്ല എനിക്ക്. അപ്പോൾ ഒരാളൊരു 10 ലക്ഷം രൂപ എടുത്ത് കൊടുത്തു, അവനതുകൊണ്ടൊരു സങ്കടം, ഒരു കുറവുണ്ടാകുന്നില്ല. അതായത് അവൻ്റെ ടാങ്ക് നിറച്ച് വെള്ളം മിച്ചമാണ്. അപ്പോൾ ഒരു പാത്രം എടുത്തു കൊടുത്തു. അപ്പോൾ ഇവിടെ ഞാൻ പുണ്യപ്രവർത്തി, അത് പുണ്യം പുണ്യമാകണമെങ്കിൽ അവിടെ എൻ്റെ ഒരു സഹനമുണ്ട്, എൻ്റെ ഒരു സഹനമുണ്ട്, ത്യാഗമുണ്ട്. ത്യാഗമില്ലാത്ത ബലിയൊന്നും ബലിയല്ലത്, അത് കാഴ്ചയർപ്പണമല്ല, അത് ത്യാഗമുണ്ടാകണം, അത് ഞാൻ വേദനിക്കണം, അത് കൊടുക്കുമ്പോൾ എനിക്കൊരു കുറവുണ്ടാകണം. അവിടെയാണ് യഥാർത്ഥമായ പങ്കുവയ്ക്കലുള്ളത്. ആ അങ്ങനെയുള്ള പങ്കുവയ്ക്കൽ ദൈവസന്നിധിയിലെ വലിയ പങ്കുവയ്ക്കൽ. രണ്ട് കരം വരുത്തി ഒറ്റ വിളി വിളിച്ച് ഈശോയേ, രണ്ട് കരം വരുത്തി ഈശോയേ എന്ന് വിളിക്കട്ടെ. ഉച്ചത്തിൽ 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 ഉച്ചത്തിൽ
കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ബന്ധന അടികട്ട് അടികട്ട് അടിയട്ടെ. കൈയടിച്ച് ഒറ്റ വിളി ഈശോയെന്ന് വിളിച്ച് മക്കൾ കട്ടടിഞ്ഞ് പോട്ടെ. അടികട്ട് 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 അടിയട്ടെ. പണ്ട് മക്കള് പിടുക്കിയ വാതിൽ വിശാലമായി. ഒരുപാട് പേര് മിസ്റ്റേക്ക്, എല്ലാവരും ക്രൈസ്തവ എല്ലാം ഓർത്തുണ്ടിരിക്കുന്നു, ഞങ്ങളെല്ലാം കറക്റ്റാണ്, ഞങ്ങൾ വള്ളിപ്പോന്നു, ഉപസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, എല്ലാം ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നു, എല്ലാം ഞങ്ങൾ അധ്വാനിക്കുന്നു. പക്ഷേ ഈ ആത്മാക്കൾ പല ഈ വചനം അനുസരിച്ചല്ല പോകുന്നത്. സ്വന്തം വചനങ്ങൾ നാട്ടുകാരെ കണ്ടാണ് ജീവിക്കുന്നത്. അവൻ അനുകരിക്കുന്നത് ഈശോമിശിഹായല്ല, അയൽവക്കത്തെ ചേട്ടനും ചേട്ടത്തെയുമാണ് അനുകരിക്കുന്നത്. അവനനുകരിക്കുന്നത് ബിസിനസ്സുകാരനെയാണ്. അവളും അവനും അനുകരിക്കുന്നത് ചില മോഡലുകളുണ്ട്, അവരെയാണ്. ചില ആളുകളെ കണ്ടിട്ട് അതിന് അവരെയാണ് അല്ല, ഈശോമിശിഹായല്ല അനുകരിക്കുന്നത്. ഈശോമിശിഹ അനുകരിക്കുന്നവർ മാത്രമാണ് ഇടുങ്ങിയ വാതിലൂടെ പോകുന്നവർ. ആ വഴിയാണ് യഥാർത്ഥ സ്വർഗത്തിലേക്കുള്ള വഴി. അതാണ് അപ്പസ്തോലന്മാർ ഈശോയാണ് അനുകരിച്ചത്, അല്ലാതെ ആ നാട്ടിലുള്ള പരിസരയോ ധീമജ്ഞരെയോ ഒന്നും അല്ല. അവരെയൊന്നുമല്ല അനുകരിച്ചത്, അവരനുകരിച്ചത് ഈശോമിശിഹ അനുകരിച്ചത്. പത്രോസ് പൗലോസ് യോഹന്നാൻ അപ്പസ്തോലന്മാർ അനുകരിച്ചതും അനുഗമിച്ചതും ഈശോയ, അല്ല നാട്ടിലെ ധനവാന്മാരെ അല്ല, കോടീശ്വരന്മാരെ അല്ല അനുകരിച്ചത്. അവരുടെ ആത്മീയ ജീവിതമല്ല അനുകരിച്ചത്, അവരുടെ പ്രാർത്ഥനാ ജീവിതമല്ല അനുകരിച്ചത്. അനുകരിച്ചത് ഈശോമിശിഹയുടെ പ്രാർത്ഥനയാണ് അനുകരിച്ചത്. ഒന്ന് കൊരിന്തോസിന്റെ ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരം വരുത്തി ഒന്ന് വിളിച്ച് ഒറ്റ വിളി ഈശോയേ. ഒന്ന് കൊരിന്തോസ് ഒന്നിൻ്റെ 26-30 വരെയുള്ള വചനം അച്ഛൻ വായിക്കുമ്പോൾ കേട്ടോണം. ശരിക്കും ദൈവവിളി ദൈവം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ മക്കൾ, തെരഞ്ഞെടുക്കപ്പെടുന്ന മക്കൾ ആരാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. വലതുകരം ഉയർത്തിപ്പിടിച്ച് അച്ഛനോട് ചേർന്ന് പറയണേ. ഒന്ന് കൊരിന്തോസ് ഒന്നിൻ്റെ 26-30 വരെ. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവ വിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവരെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കളെ. പര 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 പര. അപ്പൊ ദൈവം തിരഞ്ഞെടുക്കുന്ന നോക്കിയേ, ലോകദൃഷ്ടിയിൽ അവഗണിക്കപ്പെട്ടവർ, ഇല്ലായ്മയുള്ളവർ, ബുദ്ധിയില്ലാത്തവർ, അങ്ങനെയുള്ള കഴുതകളെ തിരഞ്ഞെടുക്കുക. അപ്പൊ ഈ സമയത്ത് വിശ്വാസിയെ, ചിലപ്പം വിശ്വാസത്തെ ആശ്രയിക്കുന്നവര് ലോകം വിളിക്കാൻ പോകുന്ന പേര് കഴുതിയെന്നും ഭ്രാന്തനെന്നും ആയിരിക്കും. ദൈവവചനത്തെ മുറുകെ പിടിക്കുന്നവനെ ലോകം വിളിക്കാൻ പോകുന്നത് അറിവില്ലാത്തവനും വിവരമില്ലാത്തവനും പറയും, പോഷണനും കഴുതിയും. പക്ഷേ ദൈവം തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയുള്ള മക്കളെ. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഇതൊരു തിരഞ്ഞെടുപ്പിൻ്റെ സമയം. ഈശോ എനിക്ക് ശരിക്കും ഈ അഭിഷേകം കൊടുക്കുമെന്ന് കണ്ടിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ആളുകൾ തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഈ പരിശുദ്ധാത്മാവ് നിറയുന്നത് കണ്ടിട്ടുണ്ട് ആളുകളിൽ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞ ദൈവം ഈ എളിമയുള്ള മക്കൾ, താഴ്മയുള്ള മക്കൾ, നിഷ്കളങ്കരായ മക്കൾ, ലോകം കഴുതിയെന്ന് പറയുന്നു അവഗണിക്കപ്പെട്ട മക്കൾ, അവരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വലിയ വലിയൊരു കാര്യമാണ്.